ഏഴാം ക്ലാസ്സിലെ എല്ലാ കുഞ്ഞുമക്കൾക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം നമ്മൾ ഏക്ക് ദൗഡ് ഐ സി ബി എന്ന പാഠം ഭാഗം നമ്മൾ ഡിസ്കസ് ചെയ്തു ഇന്ന് നമുക്ക് ഈ പാഠത്തിലെ മുഴുവൻ ഹിന്ദി വാക്കുകളും അതിൻ്റെ മീനിങ്സും ഒന്ന് മലയാളത്തിൽ പഠിക്കാം അതിനുശേഷം നമുക്ക് പാഠത്തിലുള്ള ക്വസ്റ്റ്യൻ ആൻസർ പിന്നെ ബാക്കിയുള്ള ആക്ടിവിറ്റീസ് അങ്ങനെ എല്ലാം നമുക്കിന്ന് ചെയ്യാം മീനിങ്സ് നോക്കാം ഏക്ക് ദൗഡ് ഐ സി ബി എന്ന് പറഞ്ഞാൽ ഇങ്ങനെയും ഒരു ഓട്ടം അടുത്തത് സാൽ വർഷം ഖേൽ കളി ഇടയിൽ അതായത് രണ്ട് സംഭവങ്ങളുടെ ഇടയ്ക്കുള്ള സമയം അടുത്തത് ഘടന സംഭവം പ്രതിഭാഗി പങ്കെടുക്കുന്നവർ ശുരുവാത് കീരേഖ സ്റ്റാർട്ടിംഗ് പോയിൻറ്റ് ശാരീരിക വികലാംഗത ശാരീരിക വൈകല്യം ദൗഡ് ഓട്ടം സൗ മീറ്റർ നൂറ് മീറ്റർ ഗസബ് വിചിത്രമായ സി ടി വിസിൽ തേസ് വേഗം ജീത്ന ജയിക്കുക ഹോഡ് മത്സരം ചോട്ട ചെറിയ ലടുക്ക ആൺകുട്ടി ലടക്കടായ കാലിടറുക ഗിർന വിഴുക രോന കരയുക ആവാസ് ശബ്ദം സുന്ന കേൾക്കുക ബച്ച കുട്ടി മതദ് സഹായം കേലിയെ വേണ്ടി കെ പാസ് അടുത്ത് ആന വരുക ദുബാര ദൂശ്രീ ബാർ അതായത് രണ്ടാം തവണ ആസൂ കണ്ണുനീർ ധൂൽ പൊടി സാഫ് വൃത്തി ബച്ചി പെൺകുട്ടി കാണികൾ അന്തിം രേഖ ഫിനിഷിംഗ് പോയിന്റ് പഹുഞ്ചിന എത്തിച്ചേരുക ബാജി മത്സരം നിർണായക വിധികർത്താവ് സമസ്യ പ്രശ്നം ഷാന്ദാർ പ്രൗഢഗംഭീരമായ ഹൽഡൂഡിന പ്രശ്ന പരിഹാരം ദോസ്തി കൂട്ടുകെട്ട് ഫ്രണ്ട്ഷിപ്പ് അനോക്ക അപൂർവമായ താലിയ ബജാന കൈയടിക്കുക അപ്പോൾ എല്ലാ മീനിങ്സും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അടുത്തത് ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻസ് നോക്കാം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു യഹാം പ്രതിഭാഗിയോം കാൻസാ മനോഭാവ് പ്രകഡ് ഹോരഹാഹേ ആൻസർ ഇതാണ് യഹാം പ്രതിയോഗിയോം ക ദയാ സഹാനുഭൂതി ഔർ ദോസ്തി കാവ് പ്രകഡ് ഹോരഹാഹെ അതായത് ഇവിടെ മത്സരാർത്ഥികളുടെ എന്ത് മനോഭാവമാണ് പ്രകടമായത് എന്ത് മനോഭാവമാണ് ആ അവരുടെ ദയയും സഹാനുഭൂതിയും പിന്നെ ഫ്രണ്ട്ഷിപ്പും ഒക്കെയാണ് ഇവിടെ കാണാൻ കഴിഞ്ഞത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പ്രതിഭാഗിയോം ക വ്യവഹാർ ഐസ നോത്താ തോ ത്ത ആ ഈ മത്സരാർത്ഥികളുടെ സ്വഭാവം ഇങ്ങനെ ആയിരുന്നില്ല എങ്കിൽ എന്താണ് സംഭവിക്കുക ആൻസർ നോക്കൂ കിസിക്ക് പ്രതിഭാഗി വിജയി ഹോത്ത ആ ഏതെങ്കിലും ഒരു മത്സരാർത്ഥി വിജയിച്ചേനെ അപ്പോൾ ഇത് രണ്ട് ക്വസ്റ്റ്യൻ ആണുള്ളത് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അടുത്ത ക്വസ്റ്റ്യൻ ദൗഡ് പ്രതിയോഗിതാ മേ സബി പ്രതിഭാഗിയോംനെ സ്വർണ്ണ പതക്കു ജീത്ത ഇസ്പർ സമാചാർ തയ്യാർക്കരെ സമാചാർ എന്ന് പറഞ്ഞാൽ ന്യൂസ് റിപ്പോർട്ട് അതായത് ഈ മത്സരത്തിൽ എല്ലാവർക്കും സ്വർണ്ണ പതക്കം കിട്ടി ആ ഒരു സംഭവത്തെ നമുക്ക് ഒരു ന്യൂസ് റിപ്പോർട്ടായിട്ട് പത്രത്തിൽ കൊടുക്കാനുള്ള ഒരു ന്യൂസ് ആയിട്ട് എഴുതണം അപ്പോൾ അതെങ്ങനെയാണ് എഴുതണം എന്നാണ് പറയേണ്ടത് അപ്പോൾ ഇതിൽ എന്തൊക്കെയാണ് വേണ്ടത് ബോക്സിൽ കൊടുത്തിട്ടുണ്ട് സ്ഥാൻകാ ഉല്ലേഖ് ഹെ ആ എവിടെയാണ് സ്ഥലം എവിടെയാണ് നടന്നത് എന്ന് അതിൽ കൊടുക്കണം വസ്തുനിഷ്ഠ ഏവം സംക്ഷിപ്ത വിവരണം ആ വളരെ അത് ചുരുക്കിയിട്ടും അതുപോലെ വളരെ അർത്ഥവത്തായിട്ടുള്ള വിവരണം പിന്നെ ശീർഷക ജിജ്ഞാസായുക്തിഹിൻ ആ ശീർഷക എന്ന് പറഞ്ഞാൽ ഹെഡിങ്ങ് ഹെഡിങ് വളരെ നല്ല ജിജ്ഞാസ ഉള്ളതായിരിക്കണം അതായത് നമുക്ക് ആ ഹെഡിങ് തന്നെ ന്യൂസ് എന്താണെന്ന് പെട്ടെന്ന് വായിക്കാൻ തോന്നണം അപ്പം നമുക്കത് എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് നോക്കാം സമാചാർ എന്ന ഹെഡിങ് കൊടുക്കുക അതിനുശേഷം നമ്മുടെ വാർത്തയുടെ തലക്കെട്ട് കൊടുക്കണം ദൗഡ് പ്രതിഭാഗിയോം ക സ്വർണ്ണ പദക് ഓട്ട മത്സരാർത്ഥികൾക്ക് സ്വർണ്ണ മെഡൽ ഇനി നമുക്ക് സ്ഥലം കൊടുക്കണം ഇവിടെ തൃശ്ശൂർ എന്നാണ് കൊടുത്തിട്ടുള്ളത് അതിനുശേഷം ജി എച്ച് എസ് മൈതാൻമേം കൽ ഏക്ക് വിചിത്ര ഘടനാ ഹു അതായത് തൃശ്ശൂർ ഗവൺമെൻറ് ഹൈസ്കൂളിലെ ഗ്രൗണ്ടിൽ ഇന്നലെ ഒരു വിചിത്രമായ സംഭവം ഉണ്ടായി കൽ എന്ന് പറഞ്ഞാൽ ഇന്നലെ എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് നമ്മൾ നാളെ എന്നതിനും കല് എന്നാണ് ഉപയോഗിക്കുക അപ്പോൾ എന്താണ് കൽ ഏക്ക് വിചിത്ര ഘടന ഹൊയി ഹു എന്നത് കഴിഞ്ഞ കാര്യത്തിനെയാണ് നമ്മൾ ലാസ്റ്റ് ഹു എന്ന് ചേർക്കുക അപ്പോൾ അത് ഇന്നലെ നടന്നതാണെന്ന് അങ്ങനെ മനസ്സിലാക്കണം ഗേൽക്കൂത് പ്രതിയോഗിതയ്ക്ക് ധൗരാൻ ഏക്ക് ഗസബബ്കി ഘടന ഹു ഓട്ടമത്സര ഓട്ടമത്സരത്തിൽ ഒരു ഓട്ടമത്സരത്തിൻ്റെ ഇടയിൽ കെ ദൗര എന്ന് പറഞ്ഞ ഇടയിൽ ഏക്ക് ഗസബബ്കി ഘടനാ ഹു ഒരു വിചിത്രമായ ദൃശ്യം നടന്നു ദൗർത്തെ സമയ പ്രതിഭാഗിയോമി ഏക്ക് ലടുക്ക നീച്ചേകിര ഓടിക്കൊണ്ടിരുന്നപ്പോൾ ഒരു കുട്ടി താഴെ വീണു ഉസ്കാ റൂലായിക്ക ആവാ സുൻകർ ബാക്കി ബച്ചും അവൻ്റെ കരച്ചിലിൻ്റെ സൗണ്ട് കേട്ട് മറ്റു കുട്ടികൾ ദൗഡില ചോടുകാർ ഉസ് ബച്ചയ്ക്ക് മതദ്ലിയെ ഉസ് കെ പാസ്സായേ ആ ഓട്ടം ഉപേക്ഷിച്ച് ആ കുട്ടിയെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് അവൻ്റെ അടുത്തേക്ക് വന്നു മതത്ത് കേലിയെ എന്ന് പറഞ്ഞാൽ സഹായിക്കാൻ വേണ്ടി ഉസേ ദബാര ഘടാകർക്ക് സാരെ ബച്ചോമിനെ ഹാത്തു പക്കെടുക്കർ മിൽക്കർ ദൗഡിലകായി ആ അവനെ വീണ്ടും എഴുന്നേറ്റ് നിർത്തിച്ച് സാരെ ബച്ചോമിനെ എല്ലാ കുട്ടികളും ഹാത്തു പക്കെടുക്കർ കൈ കോർത്ത് ഒരുമിച്ച് മിൽക്കർ ഒരുമിച്ച് ദൗഡിലകായി ഓടാൻ തുടങ്ങി നിർണായകോംനെ സബ്കോ സ്വർണ പതക്കു ദയാ ഇത് നടത്തിപ്പുകാര് എല്ലാവർക്കും സ്വർണ്ണ മെഡൽ കൊടുത്തു ദോസ്തിക്ക യഹ് അനോക ദൃശ്യ ദേഖക്കർ ദർശകോംനെ താലിയാൻ പജായി ഫ്രണ്ട്ഷിപ്പിൻ്റെ വിചിത്രമായ ഈ ദൃശ്യം കണ്ടിട്ട് ദർശകരെല്ലാവരും കാണികളെല്ലാവരും കൈയടിച്ച് നിന്നു അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ന്യൂസ് റിപ്പോർട്ട് എഴുതേണ്ടത് അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ ഒളിമ്പിക് ഗാലോം കെ ദൗരാൻ വിശേഷു ഹോനെതി സ്വതന്ത്രതാ സംഗ്രാമി കെ ദൗരാൻ ഗാന്ധിജി കേരൾ ആയത് അപ്പം നമ്മളോട് പറഞ്ഞിട്ടുള്ളത് കെ ദൗരാൻ ചോഡുകാര് വാക്യൂം കൂമിലായേ അപ്പോൾ ഇവിടെ കണ്ടോ ഓസ്റ്റത്തെ ഒളിമ്പിക് ഗേലോം കെ ദൗരാൻ വിശേഷി ധൗഡ് ഹോനെ ജാരഹിതി ആ ഒളിമ്പിക് മത്സരങ്ങൾക്കിടയിൽ ഒരു വിശേഷപ്പെട്ട ഓട്ടമത്സരം നടക്കാൻ പോവുകയാണ് അതുപോലെ സ്വതന്ത്രതാ സംഗ്രാമ കെ ദൗരാൻ ഗാന്ധിജി കേരളമായതേ സ്വതന്ത്രതാ സംഗ്രാമത്തിൻ്റെ ഭാഗമായി ഗാന്ധിജി കേരളത്തിലേക്ക് വന്നതാണ് അപ്പോൾ ഈ ഒരു മോഡൽ കൊടുത്തിട്ടുണ്ട് ഇതേപോലെ നമുക്ക് ബാക്കി രണ്ടെണ്ണം കൊടുത്തിട്ടുണ്ട് അതിന് നമുക്ക് ചെയ്യാം അപ്പോൾ കെ ദൗരാൻ എന്ന് പറഞ്ഞാൽ എന്താണ് അതിനോടനുബന്ധിച്ച് എന്നാണ് അർത്ഥം അപ്പോൾ ഒന്നാമത്തെ നോക്കൂ ആജ് പ്രേംചന്ദ് ജയന്തി ഹേം കഹാനി സൃജൻ ക ആയോജൻ ഹോഗ അപ്പം പരീക്ഷയ്ക്ക് ഇങ്ങനെയാണ് വരിക ഇവിടെ ആജ് പ്രേംചന്ദ് ജയന്തി ഹേ കഹാനി സൃജൻ പ്രതിയോഗിത കയോജൻ ഹോഗ എന്ന് തരും എന്നിട്ട് കെ ധൗരാൻ ജോഡുകർ വാക്യുമിലായി ഇങ്ങനെയാണ് ചോദ്യം വരിക അപ്പോൾ നമ്മൾ എന്താണ് ആൻസർ ചെയ്തേണ്ടത് ഇതാണ് ആജ് പ്രേംചന്ദ് ജയന്തി കെ ധൗരാൻ കഹാനി സൃജൻ പ്രതിയോഗിത ക ആയോജൻ ഹോഗ ഇതേപോലെ ഒന്നും കൂടി കൊടുത്തിട്ടുണ്ട് രാഷ്ട്രീയ ഖേൽ ഹോനെ വാലാ ഹെ ദ്യാ ആയോജൻ ഹോഗ അപ്പം അതിൻ്റെ ആൻസർ നോക്കൂ രാഷ്ട്രീയ ഖേൽ ദൗരാൻ രാഷ്ട്രീയൻ ദീപശിഖ പ്രയാൺ ക ആയോജൻ ഹോഗ അപ്പോൾ കെ ധൗരാൻ എന്ന ചോദ്യം പരീക്ഷിക്കു വന്നാൽ സിമ്പിളായിട്ട് എഴുതാൻ പറ്റില്ലേ ഓക്കേ അടുത്തത് ഒരു ഗ്രാമർ സെക്ഷനാണ് ഇവിടെ നമുക്ക് പടേ സം പഠിക്കൂ എന്നിട്ട് വായിച്ചു മനസ്സിലാക്കൂ എന്നാണ് മേരാ ഭായി പാഞ്േം ഹേ എന്ന് പറഞ്ഞാൽ എൻ്റെ സഹോദരൻ അഞ്ചാം ക്ലാസ്സിലാണ് അടുത്തത് നിങ്ങൾ എൻ്റെ അടുത്ത് തമാശ കളിക്കരുത് അടുത്ത മൂന്നാമത് തുമേ മേരി ചിട്ടി മിൽ ഗയി നിനക്ക് എൻ്റെ കത്ത് കിട്ടിയോ അടുത്തത് തും മേരി ബാതുക്കോ ഗലത് സമച്ച് റഹീഹോ നീ എൻ്റെ വാക്കിനെ തെറ്റായി കരുതുന്നു ഇപ്പോൾ ഇവിടെ നോക്കൂ മേര മേരേ മേരി മേരി അത് കുറച്ചും കൂടി എന്താണ് നല്ല കറുപ്പ് അക്ഷരത്തിൽ ബോൾഡാക്കിയിട്ട് എഴുതിയിട്ടുണ്ട് അപ്പോൾ എന്താണ് അങ്ങനെ വരാൻ കാരണമെന്ന് നോക്കാം ഇവിടെ ഒന്നാമത്തെന്നാണ് മേര എന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്തും മേരേ അതും എൻ്റെ എന്നാണ് അടുത്തത് മേരി എന്ന് പറഞ്ഞാൽ അതും എൻ്റെ അപ്പോൾ എൻ്റെ എന്നുള്ള വാക്കുകൾ എങ്ങനെയാണ് ഇവിടെ വന്നതെന്ന് നോക്കാം കാരണം ഇവിടെ മേര എന്നാണ് വന്നത് പിന്നെ മേരേ പിന്നെ മേരി വീണ്ടും മേരി അപ്പം നമുക്കത് എന്താണെന്ന് നോക്കാം ഇവിടെ മേര എന്ന് പറഞ്ഞാൽ മേം എന്ന സർവനാമവും ക എന്ന പ്രത്യയവും ചേർന്നതാണ് മേം പ്ലസ് ക മേര മേം പ്ലസ് കി മേരി മേം പ്ലസ് കെ മേരെ ഇവിടെ ക എന്ന് പറയുന്നത് അതായത് കർത്താവിൻ്റെ സബ്ജെക്ടിൻ്റെ ലിംഗം ലിംഗം എന്ന് പറഞ്ഞാൽ സ്ത്രീലിംഗം അതുപോലെ പുല്ലിംഗം അതുപോലെ വചനം വചനം എന്ന് പറഞ്ഞാൽ ഏകവചനം ബഹുവചനം അതായത് എന്താണ് കർത്താവിൻ്റെ സബ്ജക്റ്റിൻ്റെ ലിംഗവചനം അനുസരിച്ചിട്ടാണ് നമ്മളുടെ ഇവിടെ ക കെ കി എന്ന് ചേർക്കുന്നത് ഇപ്പോൾ ഇവിടെ മേം പ്ലസ് ക ക എന്ന് പറഞ്ഞാൽ അത് പുല്ലിംഗം പുല്ലിംഗം ആവുമ്പോൾ അവിടെ മേരാ അതുപോലെ കി എന്നുള്ളത് സ്ത്രീലിംഗമാകുമ്പോഴാണ് അപ്പോൾ പ്ലസ് കി മേരി അവിടുത്തെ അതുപോലെ ബഹുവചനം ഒന്നിൽ കൂടുതലുണ്ടെങ്കിൽ ബഹുവചനമാകുമ്പോൾ അവിടെ പ്ലസ് കെ മേരേ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇത് വളരെ എളുപ്പമാണ് എല്ലാവരും മനസ്സിലാക്കുക അടുത്തൊരു വർക്ക് നോക്കൂ നമൂനയ്ക്ക് അനുസാർ വാക്യൂംകോ ബദൽക്കർ ലിഗേ നമൂനയ്ക്ക് അനുസാർ എന്ന് പറഞ്ഞാൽ ആ തന്നിരിക്കുന്ന തന്നിരിക്കുന്ന ഉദാഹരണം അനുസരിച്ച് ഈ എന്താണ് ഈ വാക്യങ്ങൾ മാറ്റി എഴുതണം ബദൽക്കർ എന്ന് പറഞ്ഞാൽ മാറ്റി എഴുതുക അപ്പോൾ നോക്കൂ വിക്രം വിശ്വനാഥസെ മില വിക്രം വിശ്വനാഥനെ കണ്ടു അപ്പോൾ അത് മാറ്റി എഴുതുമ്പോൾ എങ്ങനെ എങ്ങനെ എഴുതി അതിനെ നമ്മൾ അടുത്തത് ഫ്യൂച്ചർ ടെൻസ് ആയിട്ട് എഴുതണം വിക്രം വിശ്വനാഥ സെ മിലേക വിക്രം വിശ്വനാഥനെ കാണും അപ്പോൾ കണ്ടു എന്നത് നമ്മൾ കാണും എന്ന രീതിയിൽ നമ്മൾ മാറ്റി എഴുതി അടുത്തത് നോക്കൂ അപ്പോൾ അപ്പോൾ ഇതെല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അടുത്തൊരു പ്രവർത്തനം നമൂനയ്ക്ക് അനുസാർ വാക്യൂം കോന്ന മോഡൽ അനുസരിച്ച് വാക്യങ്ങളെ കൂട്ടിച്ചേർപ്പു അപ്പോ ഒന്നാമത്തെ മോഡൽ വന്നിട്ടുണ്ട് ആദ്യത്തെ രണ്ട് വരിനെ ഒന്നിച്ചെഴുതി അപ്പോൾ അതേപോലെ എഴുതു നന്ദു തിത്തലി കെ പി അപ്പൊ ഇവിടെ ലേക്കിൻ എന്ന വാക്കാണ് നമ്മൾ ചേർക്കേണ്ടത് നന്ദു പി പീച്ചേതൗട നന്ദു പൂമ്പാറ്റയുടെ പിന്നാലെ ഓടി ലേക്കിൻ എന്നാൽ പക്കടന പായ അവന് അതിനെ പിടിക്കാൻ സാധിച്ചില്ല അടുത്തത് സഹി ജോടെ ബനായേ ശരിയായത് ശരിയായതിനു നേരെ വരയ്ക്കുക ജോഡികൾ തെരഞ്ഞു തെരഞ്ഞെടുക്കുക അപ്പൊ ഇവിടെ സാൽ എന്നത് വർഷം മിത്രത ുരുവാത്ത് ആരമ്പ് വിശേഷ് ഖാസ് വിശേഷമായെന്നുള്ള അർത്ഥം ബാജി ഹോഡ് അടുത്തത് ഇവിടെ ആസു അസ്രു ചോട്ട നന്ന മതദ് സഹായത പിന്നെ അടുത്തത് ഏ അടുത്തപ്പുറത്താണ് അനോക്ക വിചിത് അശ്രു ആസു നന്ന ചോട്ട പിന്നെ ബിമാരി രോഗ് പ്യാർ സ്നേഹ് പ്രശ്ന സവാൽ അപ്പോൾ ഇവിടെ ഞാനത് ജോഡികൾ വരച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരും അത് നോക്കുക അടുത്തത് നമൂനയ്ക്ക് അനുസാർ ലിഗേം ആ ഒരു തന്നിട്ടുള്ളതുപോലെ അടുത്തുള്ള ചിത്രങ്ങളുടെയും ഇതുപോലെ എഴുതണം അപ്പോൾ ഇവിടെ എന്താണ് കുട്ടികൾ നീന്തുന്നുണ്ട് അപ്പോൾ നീന്തണേന് ഹിന്ദിയിൽ എന്ത് പറയും തൈറിന അപ്പോൾ ലഡ്കേ തൈർ രഹേ ഹേ കുട്ടികൾ ആൺകുട്ടികൾ നീന്തുന്നു നീന്തിക്കൊണ്ടിരിക്കുന്നു ഇനി ഇതേപോലെ നമുക്ക് ബാക്കിയുള്ളത് കൂടി ചെയ്യാം ഇവിടെ എന്താണ് കുട്ടികൾ കളിക്കുന്നു ലഡ്കേ ഹേ അതുപോലെ ഇവിടെ ഒരു ഒരാൾ മീൻ പിടിക്കുന്നുണ്ട് അപ്പോൾ ഏക്ക് ആത്മീ മച്ചിലി പക്കെടുത്താ ഹെ പിന്നെ അടുത്തത് ഒരു ഒരു സ്ത്രീ വെള്ളം കോരുന്നുണ്ട് അതുപോലെ അവർ സംസാരിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് രണ്ട് സെൻറ്റൻസ് ആക്കാം ഔരത്ത് കൂവേംസെ പാനി ഗീഞ്ചി തീഹേ അതൊരു സെൻറ്റൻസ് അതായത് സ്ത്രീ വെള്ളം കോരുന്നു അടുത്തത് സ്ത്രീയാ ബാച്ചിത് കറി ഹീഹേ സ്ത്രീകൾ സംസാരിച്ച് നിൽക്കുന്നു